വാർത്തകളിലേക്ക് വിശദമായി. പൊതുവ്യക്തി നിയമത്തോട് മുസ്ലിങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ലെന്ന് സമസ്ത. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മറ്റു പലർക്കും യോജിക്കാനാവില്ല. ബഹുജന പ്രതിഷേധം തന്നെ സ്വീകരിക്കേണ്ടി വരുമെന്നും പ്രതിഷേധങ്ങൾക്ക് സമസ്ത തന്നെ മുൻകൈയെടുക്കുമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. ഭരിക്കപ്പെടുന്നവരുടെ പാരമ്പര്യവും വിശ്വാസവും പൈതൃകവും എല്ലാം സംരക്ഷിക്കാൻ ഭരിക്കുന്നവർ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അല്ല, ആരുടെയെന്നല്ല, സമസ്ത സമസ്തന്റേതായ പ്രതിഷേധ സ്വഭാവങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അവരെയൊക്കെ കൂട്ടി പിടിച്ചുകൊണ്ട് മുമ്പ് ഇവിടെ പൗരത്വ ബില്ല് വന്നപ്പോ ഉണ്ടായതുപോലുള്ള, അപ്പൊ എല്ലാരും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനായിരിക്കും സമസ്തയുള്ള ജമീയത്തിൽ മുൻകൈയെടുക്കുക, നേതൃത്വം നൽകുകയും ചെയ്യാം. ഈ കക്ഷികളല്ലേ, കക്ഷികളിലേക്ക് നോട്ടം ചേരും. കോൺഗ്രസ് പൊതുവ്യക്തി നിയമത്തെ എതിർക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് സ്വീകാര്യമാണെന്നും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രതികരിച്ചു. സമസ്ത ഐക്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രതികരിച്ചു. ഐക്യം വേണമെന്ന പ്രസ്താവന ഉൾക്കൊള്ളുന്നു എന്നായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയോടുള്ള പ്രതികരണം. ഐക്യത്തിനു വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്നും സമസ്ത പ്രതികരിച്ചു. കോൺഗ്രസ് ഒക്കെ അന്ന് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, കോൺഗ്രസ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവർക്ക് കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ നയങ്ങളും അതിൻ്റെ മറ്റുള്ളതായ ഒരു കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് കോൺഗ്രസ്സിന് പറയാൻ പറ്റുള്ളൂ. ഇതിന് കോൺഗ്രസ് ഇന്നിപ്പം പത്രത്തിൽ കണ്ടില്ലേ, കോൺഗ്രസ് വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കോൺഗ്രസ് ഏത് കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞത് സ്വീകാര്യമെന്നല്ല, കോൺഗ്രസ് ഈ ഏക സിവിക് ലോഡിനെ എതിർക്കുക എന്നുള്ളത് നമുക്ക് സ്വീകാര്യമാണ്. കോൺഗ്രസിൻ്റെയും മറ്റുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഏക സിവിക് ലോഡിന് ആരെല്ലാം എതിർക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് ഇടതു വർഷമാവട്ടെ വലതു വർഷമാവട്ടെ ഇനി മറ്റുള്ള ഇടയിൽ നിൽക്കുന്നവരാവട്ടെ എങ്ങനെയാലും വേണ്ടി. വിവരങ്ങളുമായി സി വി അനുമോദൊപ്പം ചേരുന്നു. അനുമോദ് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, പൊതുവ്യക്തി നിയമത്തെക്കുറിച്ച് പറഞ്ഞത്. രണ്ട്, സുന്നി ഐക്യമാകാമെന്ന് പറഞ്ഞത്. കൃഷ്ണരാജ്, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ തോതിൽ ചർച്ച നടക്കുന്ന രണ്ട് കാര്യങ്ങളിലാണ് സമസ്തയുടെ നിലപാട് ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊന്ന് പൊതുവ്യക്തി നിയമമാണ്. ഇക്കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ഈ ഒരു നിയമവുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണവുമായിട്ട് ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല. മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം തുടങ്ങി നിരവധി ചടങ്ങുകൾ മതനിയമപ്രകാരം തന്നെ നടക്കേണ്ടതുണ്ട്. അതിൽ മാറ്റം വരുന്നത് മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ മുസ്ലിം മതത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പൊതു വ്യക്തി നിയമത്തെ ആ ഒരു സാഹചര്യത്തിൽ അംഗീകരിക്കാനാകില്ലെന്ന് സമസ്ത തുറന്നു പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആരുമായിട്ടും പ്രതിഷേധ പ്രക്ഷോഭങ്ങൾക്ക് സഹകരിക്കാൻ സമസ്ത തയ്യാറാണ്. ആ ബില്ല് വന്നതിന് ശേഷമേ പരസ്യമായ പ്രതിഷേധങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും പോവുകയുള്ളൂ. അതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ രൂപീകരണം നടത്തും. ഇടത് വലത് എന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ പൊതുവ്യക്തി നിയമത്തെ എതിർക്കുന്ന ആരുമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കാൻ സമസ്ത തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ആരും ഒരു രാഷ്ട്രീയ കക്ഷിയും ഇതുവരെ സമസ്തയുമായി നേരിട്ട് ഈ കാര്യങ്ങൾ സംവാദിക്കാനോ ചർച്ച ചെയ്യാനോ ഇതുവരേക്കും വന്നിട്ടില്ല. പക്ഷേ സമസ്ത ഈ ചർച്ചകൾക്കെല്ലാം തന്നെ ഓപ്പൺ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഈ ഒരു വ്യക്തി നിയമത്തെ എതിർക്കുന്ന ആരുമായും സമസ്ത സഹകരിക്കുമെന്ന് തന്നെ തുറന്നു പറയുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുന്നി ഐക്യം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഈ ഒരു പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയാണ് സമസ്തയുടെ അധ്യക്ഷൻ. വിട്ടുവീഴ്ചകളാകാം, അഭിമാനത്തോടുകൂടിയുള്ള നിലപാടുകളിൽ ഉറച്ചുള്ള വിട്ടുവീഴ്ചകൾക്ക് സമസ്ത തയ്യാറാണ്. ഇത് ഐക്യത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ സമസ്തയ്ക്ക് ചെയ്യാൻ, അതായത് ഐക്യത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ സമസ്ത ഒരുക്കമാണെന്ന ഒരു സന്ദേശം നൽകുന്നുണ്ട്. അഭിമാനത്തോടെയുള്ള നിലപാടുകളിൽ ഉറച്ചുകൊണ്ടുള്ള വിട്ടുവീഴ്ച എന്ന് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇക്കാര്യങ്ങളിൽ ശുഭസൂചകമായ, അതായത് സുന്നി ഐക്യം എന്നത് ശുഭസൂചകമായിട്ടുള്ള ഒരു ദിശയിലേക്ക് നീങ്ങുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാണ്. ഇനി സംബന്ധിച്ച് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കാരണം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നടക്കുന്ന ഒന്നല്ല ഈ ഐക്യം. അതിന് മുന്നോടിയായി ചർച്ചകൾ നടത്തണം. വിട്ടുവീഴ്ചകൾ ഏതെല്ലാം തരത്തിൽ വേണമെന്നുണ്ട്, അക്കാര്യത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യണം. ഇതിനൊരു മധ്യസ്ഥൻ്റെ സഹായമുണ്ടെങ്കിൽ അതും സ്വീകാര്യമാണെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കൃഷ്ണരാജ്. ഏകീകൃത
സിവിൽ കോഡ് പൊതു വ്യക്തി നിയമത്തോട് യോജിക്കാനാകില്ല, മുസ്ലിങ്ങൾക്ക് യോജിക്കാനാകില്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സുന്നി ഐക്യത്തിന് തയ്യാറാണെന്നും അദ്ദേഹം സൂചന തരുന്നു. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്നും സമസ്ത വ്യക്തമാക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സി വി അനുമോദം.